ஒரு கேக் கேட்டனா அப்ப நார்மல் கேக்கே இல்ல டுடே இட்ஸ் a fruits ல கொண்டு உண்டாக்குற கேக் ആണ് നമ്മൾ ചെയ്യുന്നത് நோ குக்கிங் நோ பேக்கிங் just freezing simple and tasty fruit jelly cake നമുക്ക് ഫ്രൂട്ട് ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരുപാട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് സോൾട്ടും ടെർമറിക്കും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമ്മളിവിടെ ഗ്രേപ്സ് സ്ലൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പൊമഗ്രനേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഓറഞ്ചസ് ജ്യൂസ് അടിക്കുന്ന ഓറഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ കിവി എടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ ഇത്രയും ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്രൂട്ട്സ് എടുക്കാം നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് വെള്ളവും 3 ടേബിൾ സ്പൂൺ ജലാറ്റിനും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇത് ഈ ജലാറ്റിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജെല്ലി ജലാറ്റിനും യൂസ് ചെയ്യാം ഇനി നമുക്കൊരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം തണുത്ത വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കാം തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് സമയം മാറ്റി വയ്ക്കാം ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കണം ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കുമ്പോഴേക്ക് ഇത് ചെറുങ്ങനെ ഒന്ന് കട്ടിയായി വരും അപ്പത്തന്നെ ചെറുങ്ങനെ ഒന്ന് കട്ടിയായി വരുന്നുണ്ട് പാന എടുത്തിട്ട് വയ്ക്കാം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഫ്രൂട്ട് ജെൽ കേക്കൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മധുരം വേണം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ജലാറ്റിൻ ആഡ് ചെയ്യണം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം വാനില എസൻസ് ഇതിലോട്ട് ചേർക്കാം ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ജലാറ്റിൻ മിക്സും നമുക്ക് ഇതിലേക്ക് കുറച്ച് എടുത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം നമ്മളിവിടെ ഫുഡ് കളർ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ചെയ്യാം നമ്മളിവിടെ ചെറിയൊരു ട്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ജെലാറ്റിൻ മിക്സാണ് ഒന്ന് ആക്കി വെച്ച് ഇനി നമുക്ക് ഓരോ ഫ്രൂട്ടായിട്ട് ഇതേപോലെ നിരത്തി വയ്ക്കാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ചും കൂടി ഷുഗർ ചുരുപ്പിക്കാം പിന്നെ ഫ്രൂട്ട്സ് ഇടാം കളറും ഷുഗർ സിറപ്പും മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കളറ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ജലാറ്റിൻ ഇതിന്റെ മുകളിൽ ഒഴിക്കാം ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കാം നിങ്ങൾക്ക് 4 മണിക്കൂർ വെച്ചാൽ ഇത് സെറ്റ് ആവും പക്ഷേ എല്ലാ ഫ്രൂട്ട്സും ഒന്ന് സ്റ്റിക്കായി വരില്ല ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കുമ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് സെറ്റ് ആയി കിട്ടും നമുക്കിത് ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കാം നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്ക് കേക്ക് ബോർഡിലേക്ക് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളി കേക്ക് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്
വാ.